ഗൈസ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസത്തെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞ ബ്രോ ഷേഡേഴ്സ് ഇട്ട് ചെയ്യ് ഷേഡേഴ്സ് ഇട്ട് ചെയ്യ് ഷേഡേഴ്സ് ഇട്ട് വീഡിയോ ചെയ്യുന്നു. ഗൈസ് എൻ്റെ കയ്യിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ല, ഗ്രാഫിക്സ് കാർഡ് പോയി. അപ്പോൾ വേറൊരു പഴയൊരു ഗ്രാഫിക്സ് കാർഡ് ഞാൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഷേഡേഴ്സൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ലാഗ് അടിക്കും. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഞാൻ അതിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അതിൽ മുടിഞ്ഞ ലാഗാണ്. അപ്പോൾ പുതിയ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നത് വരെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം, നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് പുതിയൊരു ഗ്രാഫിക്സ് കാർഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കയറങ്ങ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ കൊണ്ട് അതെല്ലാം ചെയ്തോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സർവൈവൽ സീരീസിലേക്ക്, പുതിയതല്ല പഴയ സർവൈവൽ സീരീസ് തന്നെ, അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ആരുമില്ല, പഴയ ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ എനിക്കിനി ഇൻട്രോ എന്നും പറയാം. ഇതൊക്കെ എന്തോ റാസന, ഇൻട്രോ ഒക്കെ പഴയ സ്റ്റൈല് വിട്ടുപിടി. ലെറ്റ്സ് ഗോ. നമ്മുടെ തടപ്പോസ് ഉണ്ട്, തടപ്പോസ് അങ്ങ് ഉഗാണ്ടയിൽ അവിടെ കിടക്കണം, ഒരു പിടുത്തോയില്ല, പിന്നെ അതുകൊണ്ട് ഒരു കാവറക്കി നിൽക്കണം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. അവൻ്റെ ഒന്നുമില്ല, ഇവന്റെ ഒന്നുമില്ല, എന്റെ ഒന്നുമില്ല, ഭയങ്കര ക്ഷാമം. ഇവിടത്തെ ഫുഡ് ഫാമും പോരാ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു പാടം നിറയെ ഉണ്ടാക്കി വെക്കാന്ന്. പാടം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ റാസൻ, ആ പാടം ഒരു പാടം ആയിരിക്കണം, മനസ്സിലെ? മിണ്ടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഗൈസ്. അപ്പൊ ഈ വീഡിയോ കിടക്കണ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തോ, സബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പിന്നെ അറിയാലോ, നമ്മൾ രണ്ടുപേരെയും ഫോളോ ചെയ്യുക. ഞാൻ പേര് കൊടുത്തിരിക്കും, അല്ലേ കൊടുക്കൂല, പേര് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടല്ലോ. ഓക്കെ, സെർച്ച് ചെയ്ത് അങ്ങ് എടുത്തോണേ, അതുകൊള്ളോക്കെ എല്ലാം. അപ്പൊ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഇവിടെ മരം മുറിക്കുന്നിടത്തുനിന്ന് മരം മുറിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് മരം മുറിച്ചോണ്ടിരിക്കുന്നു. മരം ഇല്ലാതെ ജീവിതം ഇല്ല എണ്ണ മൈൻക്രാഫ്റ്റില്. കാശണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മരം ഒക്കെ ഇല്ലെങ്കിൽ എന്തോ ചെയ്യണം മൈൻക്രാഫ്റ്റില്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എക്സ്പ്ലോർ ചെയ്തിട്ട്? ചുമ്മാ നടക്കണം, നടക്കണം, നമുക്ക് മരം വേണ്ടല്ലോ. ഇപ്പൊ നിലവിൽ അതാണ് നടന്നോണ്ടിരിക്കുന്നത്, ഫുഡ് ഫുഡില്ല, ഹെൽത്ത് പറയും, ചാവും, എന്നിട്ട് അതേപോലെ തിരിച്ചു വരും. അപ്പൊ അതിനേക്കാളും നമ്മള് വല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, ഒരു ഫാമൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് നമുക്ക് 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 ഫുഡിൽ ഇനി ഒരു ഒരു പ്രശ്നം വരാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് ഒരു ഒരു ഇൻവെന്ററിയില് ഒരു റോ നിറയെ ഫുഡായിരിക്കണം. അങ്ങനെ അതാണ് റാസൻ മനസ്സിലായില്ലേ? പ്രശ്നമേ ഈ ലോകത്ത് വരാൻ പാടില്ല. നമ്മളതേ കണക്ക് ഓരോന്ന് സോർട്ട് ചെയ്തോണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങൾ. ഫുഡ് ഇല്ലാതെ ചാവേണ്ട അവസ്ഥയാ. അത് നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലായിട്ടുണ്ടായിരിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ എഫ് ടി ടിയുടെ വീഡിയോ പോയി കാണുക കേട്ടോ. ഇതിന് ഞാൻ അവൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും, പോയി നോക്കുക. ഒരു നെതറി പോണ ഒരു പരിപാടിയാണ്, ഫുഡ് ഇല്ലാത്തോണ്ട് എന്തൊക്കെ നടക്കുന്നു പോയി ശ്രദ്ധിച്ചു. അവസാനം വരെ മരിക്കാതിരുന്ന ഞാൻ മാത്രമേ ഉള്ളു, ഇവയും ചിലപ്പോ കട്ട് ചെയ്ത് കളയും. ചിലവന്മാര് പിന്നെ 3:42 ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും ഗൈസ്. മൈൻഡ് ചെയ്യണം എന്നെ ഇങ്ങനെ ഒന്നും പറയരുതെന്നാ, ഞാൻ ഒരു പാവമാണ്. ഓഫയും മറന്നു ഇപ്പൊ ഫുഡ് അടിക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നിട്ട് അത് എന്തോന്നറിയോ, നമ്മുടെ അവസാനത്തെ ഔട്ടറോ മാത്രമോ? അതെവിടെയാണോ ഫുള്ള് സാധനങ്ങൾ എടുത്തോണ്ട് വന്നതാണ്. അത് ഇനാഗ്രേഷൻ ഇനിയുണ്ട്, ഇനി ചാവുമല്ലോ. ഒരു വീഡിയോ എടുക്കാൻ 10,000-15,000 പ്രാവശ്യം നമ്മൾ ചാവുന്നതാണ് ഗൈസ്. ഓ, അങ്ങനെ 4,000 ബ്ലോക്ക് ട്രാവൽ ചെയ്തിട്ട് 3 അയണ് കിട്ടി. എന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നല്ലേ വിളിച്ച്? അയ്യോ സത്യടോ അല്ലേ, ഞാൻ ചത്ത കണ്ട. എന്റെ പിറകിൽ നിന്ന് കൊറേ പടയാളികൾ വരുന്നു, നോക്കണേ. നിങ്ങളെ പടയാളിയല്ലേ, ഒരു കുരുപ്പ് പടയാളിയും കൂടെ ഉണ്ട് കേട്ടാ.
കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാകും അതിന്റെ ഇടയിൽ കൂടെ ഒരു തടി അപ്പോക്ലിപ്സോ ചാന്തി അവനെ കൊല്ലട ഇതെന്തിരത് അണ്ണാ എന്നെ ഓട്ടിക്കുന്നണ്ണാ സോംബി പടകള് ഒന്നെങ്കിൽ ഉറങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് രക്ഷ ഇല്ലല്ലാണ്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയ പിക്കാക്സ് ഒരു കാവർക്കിയുടെ കയ്യില് ഞാൻ കൊറേ പേരുണ്ടല്ലോ ഇതന്നെ എന്നെ വന്നടിക്കുന്നത് ഒരുത്ത പിക്കാക്സ് വെച്ച് നോക്കി ഇരിപ്പുണ്ടോ സത്യം പറയാനുള്ളത് കളിക്കാമെ പ്ലീസ് എനിക്ക് എന്റെ ഐറ്റംസ് കാണാതാ ഒരു സെറ്റ് ടൂൾസ് കാണാ ടൂൾസ് കാണാ ഓഹോ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാ പിന്നെ വീട്ടുപാടം ഉണ്ടാക്കാൻ ഞാൻ പിന്നെ ഇത് കൊറേ നേരമായിട്ട് ഇത് തന്നെ നടക്കുന്നത് ഇപ്പോഴത്തെ പ്രോഗ്രസ് ശ്രദ്ധിച്ചോ വീഡിയോ അവസാനത്തിന്റെ പ്രോഗ്രസ് ശ്രദ്ധിച്ചു അവസാനം ആകുമ്പോ ഇതുപോലും കൈ കാണത്തില്ല അതാണ് തമാശ ഇപ്പൊ കൈരീണ സാധനങ്ങൾ കണ്ടല്ലോ ഗൈസ് അയൺ പിക്കാക്സ് എല്ലാ സാധനം ഇപ്പൊ തന്നെ ഒന്ന് അയൺ പിക്കാക്സ് പോയി പക്ഷെ എന്താ ഭാഗത്തിന് അടി വെച്ചേക്കും കിട്ടി ഇനി നോക്കിയോ നിങ്ങള് ഒന്നും കാണൂല ചിലതൊക്കെ ലാബിൽ വീഴും മലയുടെ മേളി നോക്കണ ഒരു പശുവും വില്ലേജറും കൂടെ ഡിംഗോൾഫി ഒന്നും ശരിയല്ല ഇവിടെ ശരിയല്ല കണ്ടെത്തി മാറി ഈ ഈ വേൾഡിന് എന്തൊരു പ്രശ്നം ഉണ്ടടാ സത്യം ചുമ്മറണല്ല കേട്ടാ ഈ വേൾഡിൽ നമ്മള് കാല് കുത്തിയത് മുതല് ചാവല് മരിക്കും ചാവും തിന്നും മരിക്കും ഇതന്നെ പറ്റും എന്ത് ചെയ്യാനാണ് നമുക്ക് മരണം ഒരു ഇത് ഹരമായി പോയി മരണം ഒരു ഹരം ഓ അടിപൊളി ടൈറ്റില് പ്രസന ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിൽ പാടവും കൊണ്ടാക്കുക സ്ഥലത്തിന് പകരം നിങ്ങൾ ആദ്യം പോയി ഒരു രണ്ട് മൂന്ന് ഷവൽ ഉണ്ടാക്കുക എന്നിട്ട് ഫുള്ള് ഡേർട്ട് മൈൻ ചെയ്യും എന്നാ എത്ര ശവൽ ഉണ്ടാക്കി എന്നാ ശവൽ ഉണ്ടാക്കിയോ മാനസിക പ്രശ്നം പറഞ്ഞു തീർക്കാൻ സാമേ നീ ഇങ്ങനെ കണ്ട സോംബിയുടെ അടികൊണ്ട് ചാവാതെ കണ്ടുപിടിക്കാനല്ല പോയി ഡേർട്ട് മൈൻ ചെയ്യ് വലിയ വീറ്റ് പാടം ഉണ്ടാക്കാനല്ലേ ഡേർട്ട് എന്ന് പറയുമ്പോ നിങ്ങളൊരു പത്ത് സ്റ്റാക്ക് ഞാൻ ഒരു പത്ത് സ്റ്റാക്ക് മനസ്സിലേ സാം ഒരു പത്ത് സ്റ്റാക്ക് അപ്പൊ 30 സ്റ്റാക്ക് ആവും സാമേ ചുമ്മാ പത്ത് സ്റ്റാക്ക് ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല സത്യമായിട്ടു അച്ഛന നമ്മള് 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 ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോ നമ്മള് തമാശ കളിച്ചൂടാ വേഗമായിട്ട് നമ്മള് അത് അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നാലും നമ്മളെ കണ്ടന്റ് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ മനസ്സിലായില്ലേ ആ പെട്ടെന്ന് പെട്ടെന്ന് ഓ
സ്റ്റാക്ക് ആയിട്ടുണ്ട് എന്റെ കയ്യില്. അടുത്ത എഫ് ടി ടി ഇപ്പൊ മനസ്സിലായി പ്രാശന്ന, ഇപ്പഴാണ് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കത്തിയത്. സാം പണി എടുക്കേണ്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, എന്നിട്ട് വന്നിട്ട് പറയും ഓക്കേ. ഓ, എനിക്ക് ഇവിടെ ഫുഡ് റെഡി ആയെന്ന് തോന്നുന്നു, ഞാൻ നോക്കിട്ട് ഉറക്കാം. ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പുരോഗതി ഇല്ലല്ലോ. ഈ വെള്ളത്തിന് നേരെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞുതരാവേ എന്തോ ചെയ്യണ്ടെന്ന് പറഞ്ഞുതരാം. വെയിറ്റ് നാലെണ്ണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇത് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇതൊരു സെറ്റ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആ പിന്നെ ഇവിടെ അയം കിട്ടിയില്ല അവന്റെ അവിടെ അയമുണ്ട് പോലും. അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ, ക്ലിയർ ആക്കി. അതുപോലെ കിട്ടും, കൊണ്ടുപോകും, കളയും. പ്രാശന്നോ ഒരു അബദ്ധം പെട്ടിട്ടേൻ. കോബിൾ സ്റ്റോൺ ഒന്നും കാണുന്നില്ല ഇവിടെ വെച്ചിരുന്ന. ചെസ്റ്റ് തുറന്നപ്പോ കണ്ടപ്പോ എടുത്തു പോകല്ലോ വെച്ച്. നിങ്ങള് മൈൻ ചെയ്യാൻ നേരത്തെ ഡേർട്ട് മൈൻ ചെയ്തോണ്ടിരുന്നില്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് അയൺ ഇരുന്നു, അപ്പൊ അത് മൈൻ ചെയ്തപ്പോ 10 കോബിൾ സ്റ്റോണേ ഉള്ളു. ആ അതല്ല, ഞാൻ ഒരു സ്റ്റാക്ക് വെച്ചിരുന്നു, അത് കാണുന്നില്ല സാമേ. പക്ഷെ ഇതിന്ന് വരുന്ന വീറ്റ് ഒരെണ്ണം പോലും അവന് കൊടുക്കത്തില്ല, അവന് ചില്ലി ചിക്കണേ ഇറങ്ങുവണ്ണ. ചാടാ നല്ല രസമല്ലേ ഇവിടെ. ഇവിടെ ഇങ്ങോട്ട് തുടങ്ങും, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓക്കേ, റെഡി, 1 2 3. അങ്ങനല്ല, ഞാൻ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് അങ്ങ് ചെയ്യുക. ഒരു വകയാക്കിയിട്ടുണ്ട് പിന്നെ അണ്ണാ. അപ്പുറത്ത് ഷുഗർ കേൻ നട്ടിട്ടുണ്ട്, ദോ ദൂരെ നോക്ക്. പിന്നെ കുറച്ച് പംപ്കിനും ഉണ്ട്, പക്ഷെ അത് വലിയ ഗുണമില്ലെന്നേ ഉള്ളൂ. പാലൊക്കെ വേണോ പംപ്കിൻ പൈ? പക്ഷേ പംപ്കിൻ പൈ 4 ഇതെന്തോ കേറൂലേ ഹെൽത്ത്. ആ അതാണ് അണ്ണാ, അതില് നല്ല ട്രേഡ് ചെയ്യുന്നതാണ് പംപ്കിൻ പൈ. പക്ഷെ ഇത് ലാൻഡേൺസ് ഉണ്ടാക്കാൻ നല്ല. അപ്പൊ എല്ലാ സെറ്റ്. റാശന്ന എങ്ങനെയുണ്ട് നമ്മളെ പാടം? ഫുള്ള് നടയാനും വേണ്ടി വീറ്റില്ല, പക്ഷെ അത് നമ്മള് ഇത് വളരുമ്പോഴത്തേക്ക് സെറ്റ് ആക്കണം. ഇവിടെ കുറച്ച് എഫ് കെ എന്നാ സെറ്റ് ആവും. അടുത്ത അടുത്ത വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ഈ ഇതിനെ ഫുൾ കിട് എടുക്കണം. ഇതിനെ വേണം നമ്മൾ ഇനി രണ്ടാമത്തെ നില ഉണ്ടാക്കും അല്ലേ? ആണോ, നില ഉണ്ടാക്കാം, അത് നല്ലതായിരിക്കും. ഇനി ഇതിനെ രണ്ടാമത്തെ നില നമ്മൾ ഉണ്ടാക്കും, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല, ഒന്നുമില്ല. ക്യാരറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ. ആണോ, ക്യാരറ്റ്. ഇനിയിപ്പോ എല്ലാ ഫുഡും വേണം. ഗോൾഡൻ ആപ്പിളിന്റെ കൃഷി വരെ തുടങ്ങണം നമുക്ക്. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആണോ, ഗോൾഡൻ ആപ്പിൾ. ഓ, എൻചാന്റഡ് ഗോൾഡൻ ആപ്പിൾ ഇങ്ങനെ മരത്തിലൊക്കെ തൂക്കിയിടാം.
ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡിന്റെ ക്ഷാമം തീർന്നു എന്നാണ് വിശ്വാസം. മിക്കവാറും ചാവും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾ നമ്മളൊരു രണ്ടു ദിവസം കൂടെ കാണുവാണ് ഈ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. വെയിറ്റ്, ഞാൻ മറ്റേ ഷേഡസ് ഇട്ടിട്ടെ നിങ്ങൾക്ക് ഇതാണ്ട മോള് എന്തൊക്കെ കാണണ്ട, ഇതാണ് പറഞ്ഞ എന്റെ ഗ്രാസ് കാർഡിൽ അതൊന്നും എടുക്കൂല, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഇത് പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ അല്ല, നമുക്ക് അടുത്ത എപ്പോഴേന്ന് ദിവസം വരെ നമ്മൾ സർവൈവലായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ് ചെയ്ത് തരണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ പിള്ളേരെ. കാണും സബ്സ്ക്രൈബ് ചെയ്യൂല, എന്തിരത് എഫ് ടി ടു 140K 150K എഴുപ്പിച്ചൂടെ അവനെ. ഡിസർവിങ് ആയിട്ടുള്ള ഒരു പയ്യനാണ് അവൻ. പിന്നെ ഞാനും അവനും ഒരു യൂട്യൂബ് റോളൊക്കെ ഹൈപ്പിച്ചല്ലോ ഒപ്പിച്ചു കൊടുക്കാനുള്ളത്. നിങ്ങൾ എന്തിരുത്, എനിക്ക് ഇതൊരിക്കും കിട്ടിയില്ല. അങ്ങനെയല്ല കൊടുത്ത് കൺഫേം, ഇതൊക്കെ വെരിഫൈ ആയി, ഇനി അവർ ഇട്ടെന്നാ മാത്രം മതി. ഓക്കെ, അണ്ണാ അതൊന്നുകൂടെ മെയിൽ ചെയ്താൽ മതി, അവർക്ക് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി, മെയിലിന് കിട്ടിയില്ലെന്ന്. റിപ്ലൈ നമുക്ക് ഇന്ന് ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്, പീസ് ഔട്ട്, ടേക്ക് കെയർ, ലവ് യു. അടിച്ചുപോയി ഗൈസ്.